ആറ്റിങ്ങൽ നഗരസഭയിൽ സൂപ്രണ്ടായിരുന്ന ബി ജയപ്രകാശ് കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്നും വിരമിച്ചു. സ്റ്റാഫ് കൌൺസിൽ നൽകിയ യാത്രയപ്പ് യോഗം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുമാരി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള, LDF പാർലമെന്ററി പാർട്ടി നേതാവ് ജി രാജു, BJP പാർലമെന്ററി പാർട്ടി നേതാവ് എസ് സന്തോഷ്, കൌൺസിലർ വി മുരളീധരൻ നായർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി KS അരുൺ, ജീവനക്കാർ തുടങ്ങിയവർ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചു. ജയപ്രകാശ് 2001 വിദ്യാഭ്യാസ വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് 2003 നഗരസഭാ സർവീസിലും പ്രവേശിച്ചു. കൊല്ലം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിലും ആറ്റിങ്ങൽ, വർക്കല, പുനലൂർ, പാനൂർ, തൃക്കാക്കര നഗരസഭകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എല്ലാവരോടും ചിരിച്ചുകൊണ്ടിടപെടുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് ജയപ്രകാശ് എന്ന് വിരമിക്കൽ ചടങ്ങിൽ സഹപ്രവർത്തകർ അറിയിച്ചു. ജോലിക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ തൊട്ട് മുകളിലുള്ള, അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മുടെ സൂപ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ സെക്രട്ടറി ആയിരിക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ സംഘടനാപരമായിട്ട് ഒരു ഉയർന്നു നിൽക്കുന്ന ഒരാൾ, നമ്മൾ അവരെ ആയിരിക്കാം മാതൃകയാക്കുന്നത്. ഇപ്പം നമ്മളെ മുകളിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ, ഒരുപക്ഷെ എന്താണ്, അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെങ്കിൽ ഈ പുതുതായി ജോലിക്ക് വരുന്ന ഒരു വിഭാഗം അത് ആ ഒരു ചായലോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ മുകളിലിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ, സംഘടനാപരമായ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം സത്യസന്ധനും അഴിമതി ഇല്ലാത്തയാളുമാണെങ്കിൽ, ഞാൻ ഇവിടെ പറയുമ്പോഴത്തേക്ക് അപ്പം എല്ലാവരും പറയും, ആ ജയപ്രകാശ് സാർ കക്ഷി അഴിമതി, നമ്മൾ പറയുമ്പോഴത്തേക്ക് കൈക്കൂലി മേടിക്കുന്ന ആളല്ല എന്നാണ് സാധാരണ പറയുന്നത്, അഴിമതിക്കാരനല്ല എന്നുള്ളതാണ്. അപ്പം പൊതുവെ ഈ പുതുതായി വരുന്ന ആൾക്കാർക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്കും അതുപോലെ ആവണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ആവേണ്ടത് ഈ ഓഫീസിൽ നമ്മൾ, അല്ലെങ്കിൽ പൊതുവെ ഈ രീതിയിലാണ് വരേണ്ടത് എന്ന് പൊതുവെ പുതുതായി വരുന്ന ആൾക്കാർക്ക് ഒരു മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത ഉണ്ടാവും. അതിന് ഏറ്റവും നമ്മൾ കയറിയ, എനിക്ക് മാത്രമല്ല അന്ന് കയറിയ എല്ലാവരും, എല്ലാവരെയും സ്വാധീനിച്ച ഒരാളാണ് ജയപ്രകാശ് സാർ. കാരണെക്കുറിച്ച് പറയണമെങ്കിൽ സാറൊരു സൗമ്യനാണ്. ഏത് കാര്യം ഇവിടെ പറയുന്നത് ചിരിച്ചുകൊണ്ടുള്ള സംസാരം നമ്മുടെ സാറാണ്. അതിനുപരി നല്ലൊരു സർക്കാർ അംഗം കൂടിയാണ്. ഈ സാറിന് വിരമിക്കുന്നതിന് എന്തോ സംഘടനയോട് എല്ലാവരും ആശംസിക്കുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനതിനെ കാണുന്നുണ്ടാവും, പക്ഷേ കഴിവായിട്ടല്ല കാണുന്നത്. നമ്മുടെ ഈ സർവീസ് മേഖലയിലും ആര് കടന്നു വന്നാലും പ്രധാനമായിരിക്കണം എന്നാണ് ജീവിക്കാൻ ഉപയോഗിക്കുകയാണ് ഞാൻ. പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ ആകാൻ കഴിഞ്ഞത് എന്താണ് ചോദിച്ചാൽ, എൻ്റെ ജീവിതങ്ങളും കാര്യങ്ങളും അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തുള്ളവരെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനൊക്കെ കഴിയും. അതുകൊണ്ട് അതിനെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, നന്നായി ജോലി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2001 ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ മണ്ണഞ്ചേരി സ്കൂളിൽ വർക്കായിട്ടാണ് ആരംഭിച്ചത്. എൻ്റെ സർവീസിൽ എനിക്ക് ഏറ്റവും പ്രയാസമുണ്ടായ ഒരു സംഗതി, എൻ്റെ ജീവിതകാലത്ത് ഏറ്റവും പ്രയാസമുണ്ടായ ഒരു സംഗതി, വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം കാരണം 2001 സെക്രട്ടറി പ്രസിഡന്റ് എടുത്തപ്പോൾ തൊട്ടടുത്തെത്തിയപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി നിയമനിർവഹണം ഏർപ്പെടുത്തിയിട്ട് അതിലോട്ട് പോകാൻ കഴിയാതെ വന്നു. എന്നാൽ ഈ സർവീസിനിടയ്ക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സ് പറഞ്ഞ ഏറെ സന്തോഷിച്ച ഒരു സംഗതി എന്ന് പറയുന്നത്, പ്രളയ സമയത്ത് നമ്മളിവിടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കിട്ടി, ഒപ്പം തന്നെ നമ്മുടെ ഒരു വീട് ഒത്തിരി വീട് ഇവിടെ പോയ ടീമിൽ പോയി ഒരു വീട് മെയിൻറ്റെയ്ത് കൊടുത്ത് അവരുടെ മുഖത്ത് അവർക്ക് എല്ലാ അത്യാവശ്യം വേണ്ടത്തിന് സാധനങ്ങളൊക്കെ കൊടുത്തപ്പോൾ അവരുടെ മുഖത്തുണ്ടായ ആവശ്യം അവർക്ക് ആ ദുഃഖത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. കാര്യമായിട്ട് JP എന്നേവരും വിളിക്കുന്ന ജയപ്രകാശ് അഴിമതിയുടെ കലർപ്പില്ലാത്ത നല്ല ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സേവനം വിലമതിക്കാനാകാത്തതുമാണെന്ന് നഗരസഭ അധികൃതർ പറഞ്ഞു. സർവീസിൽ വന്ന അന്ന് മുതൽ ഒരു സംഘടനാ പ്രവർത്തകനായി നിൽക്കാനും കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ KMCSU പേരിൽ അവസാനമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കിട്ടുന്ന ഒരു അവസരം വളരെ സന്തോഷമാണ്. ജയപ്രകാശിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. 2001 ജയപ്രകാശ് സർവീസ് വരുന്നത്, കൊച്ചിൻ കോർപ്പറേഷനിലാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വർക്കല, ആറ്റിങ്ങൽ, അതുപോലെ തിരുവനന്തപുരം,
കോഴിക്കോട്, കൊല്ലം, പുനലൂര് 22 വർഷത്തെ സർവീസ് ഉള്ളെങ്കിലും ഏകദേശം കേരളത്തിൻ്റെ എല്ലാ ഏതാണ്ട് സാമ്പിളായിട്ട് പറയാവുന്ന നഗരസഭകളിലെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. ഞാനും അത്തരത്തിൽ ജോലി ചെയ്ത ഒരാളാണ്. 16 നഗരസഭകളിൽ ജോലി ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അതുപോലെ ജോലി ചെയ്തിട്ടുള്ളൊരു ആളാണ് ജയപ്രകാശ്. വളരെ ചുരുങ്ങിയ സർവീസാണ്, ഒരു കണക്കിന് പരിശോധിച്ചാൽ വളരെ ചുരുങ്ങിയ ഒരു സർവീസാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 22.5 വർഷം. അതിനു മുമ്പ് വേറെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. ഇവിടെ 22.5 വർഷത്തെ സർവീസാണ് അദ്ദേഹത്തിനുള്ളത്. സർവീസ് വന്ന അന്ന് മുതൽ തന്നെ എൻ്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് മുതൽ ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ സംഘടനാ പ്രവർത്തകനായി വിരമിക്കുമ്പോഴും സംഘടനാ പ്രവർത്തകനും നേതാവുമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പൊതുപ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് വരുന്നത്. പൊതുപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായും നേതാവായിട്ടും പ്രാദേശികമായി പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെയാണ് ജയപ്രകാശ് സർവീസിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ താൻ എവിടെയാണ് നിൽക്കേണ്ടതെന്നും ആരോടൊപ്പമാണ് നിൽക്കേണ്ടതെന്നും ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടതെന്നുമുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി സർവീസിലേക്ക് വന്ന ഒരാളെന്നുള്ളത് ഈ കറവിരളാത്ത ഒരു സർവീസിന് ഉടമയായി അദ്ദേഹത്തിന് വിരമിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യം. നമ്മുടെ സംഘടനാപരമായിട്ട് പറയുകയാണെങ്കിൽ കെ എം സി എസിൽ എത്തുന്നതിന് മുമ്പേ ഞാൻ എം ജി യൂണിയനിലായിരുന്നു. 2001 32 ദിവസത്തെ പണിമുടക്ക സമയത്ത് ഞാൻ എം ജി യൂണിയൻ്റെ ആലപ്പുഴ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പ്രവർത്തിച്ച് അവിടുത്തെ ഒരു ഏരിയ കൺവീനറായിട്ട് സമയത്ത് പ്രവർത്തിച്ചിരുന്ന വേളയിൽ ആ എം ജി യൂണിയൻ്റെ കത്തുമായിട്ടാണ് ഞാൻ കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ആ സംഘടനയിൽ നിന്ന് തുടങ്ങി വീണ്ടും ആ സംഘടനയിലേക്ക് എനിക്ക് തിരികെ വന്നെത്താൻ കഴിഞ്ഞതിൽ ഉണ്ണിസാറ് ഒരുപക്ഷേ അത് മറന്നുപോയിട്ടുണ്ടാകും. ഉണ്ണിസാറ് അന്നത്തെ നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന വിക്രമേണൻ കൂടെ വീട്ടിൽ വന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറി വരാൻ താല്പര്യമുണ്ടോ എന്ന് വീട്ടിൽ വന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിലേക്ക് വരാൻ കഴിയും, ആലപ്പുഴ കിടക്കണ്ട എന്ന് പറഞ്ഞതും കൂടെ കേട്ടുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് മാറി ഇതിലേക്ക് വന്നത്. വന്നതിന് ശേഷം സംഘടനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2003 ആറ്റിങ്ങൽ അല്ല വർക്കല തിരിച്ച് കൊച്ചിൻ കോർപ്പറേഷനിൽ വന്ന് അവിടെ സജീവമായിട്ട് സംഘടനാ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. അതിനുശേഷം അന്ന് നമ്മുടെ റിട്ടയർ ചെയ്ത കൊച്ചിറ മുരളി ദിനാർത്തന സാറൊക്കെ ആയിരുന്നു യൂണിറ്റ് സെക്രട്ടറി. പ്രസിഡന്റ് HP News ആറ്റിങ്ങൽ.